അതായത് എനിക്കിത് ഞാനിത് ഫോളോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഗവർണർ ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തു. ഗവർണർ കുറെ തെറ്റുകൾ ചെയ്തു, അദ്ദേഹം തന്നെ സംഭവിക്കുന്നുണ്ട്. കാരണം ഈ മുൻപ് കാണിക്കാൻ നേരത്തെ ഇരുന്ന സദാശിവവും പിന്നീട് വന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാനും ഗവൺമെന്റിന്റെ പറയുന്ന കാര്യങ്ങൾ ഒപ്പിടുന്ന ഒരു നിലയിലായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങള് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, ഇങ്ങനെ ചില ഇറഗുലാരിറ്റീസ് ഉണ്ട്, അത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങൊക്കെ പറയുന്നത് ഞാൻ ഗവൺമെന്റിന്റെ ഒരു ഹെഡായിട്ടിരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അഡ്വൈസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, ഇവിടെ ഗവൺമെന്റുമായിട്ട് കോൺഫ്രണ്ടേഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സദാശിവം പറഞ്ഞത്, ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞത്. വാസ്തവത്തിൽ ഈ ഇപ്പോൾ വിവാദമായിരിക്കുന്ന സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമന സമയത്ത് പോലും ഒരു പേര് കൊടുത്ത തെറ്റാണെന്ന് പറയും. കാരണം ഈ ശ്രീജിത്ത് ഡോക്ടർ ശ്രീജിത്ത് എന്ന് പറയുന്ന ഇന്ന് നിയമിക്കിപ്പോൾ അപേക്ഷ കൊടുത്ത വി ടി പോസ്റ്റിനെ കൊടുത്തതിൽ ഏറ്റവും സീനിയറും ഏറ്റവും ക്വാളിഫൈഡുമായിട്ട് ഒരാളാണ് ഡോക്ടർ പി എസ് ശ്രീജിത്ത്. ഗുസാറ്റിലെ സീനിയർ പ്രിൻസിപ്പലും അവിടെ എഞ്ചിനീയറിംഗിന്റെ ഡീനുമാണ്. അദ്ദേഹത്തേക്ക് ഒഴിവാക്കുന്നത് തെറ്റാണെന്ന് ജസ്റ്റിസ് സദാശിവത്തിനോട് ഞങ്ങൾ നേരിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാനല്ല തീരുമാനിക്കുന്നത്, സെർച്ച് കമ്മിറ്റിയാണ്, സെർച്ച് കമ്മിറ്റി നോക്കിയപ്പോൾ ഒരാൾ മാത്രമേ യോഗ്യനുള്ളൂ, ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേൾക്കാൻ ആരില്ല, ആളില്ല. തിരിച്ച് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി ചെവിക്കൊണ്ടില്ല, ഡിവിഷൻ ബെഞ്ചിൽ പോയി. നമ്മുടെ ഹൈക്കോടതിയുടെ അവസ്ഥ ഇതാണ്. അവരെല്ലാം സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്ന് പറയാൻ എനിക്ക് ആരും അടിയില്ല. പണം ഉണ്ടായിട്ടാണോ സുപ്രീം കോടതിയുടെ പോയത്? പക്ഷേ ഈ ഒരു പ്രിൻസിപ്പിളിന് വേണ്ടിയാണ് പോയത്. ഇത് ഈ രാജ്യത്ത് നടക്കുന്ന നീതി കേടാണെന്നുള്ളത് കൊണ്ടാണ്, പണമൊന്നും ഉള്ളത് കൊണ്ടല്ല സുപ്രീം കോടതി വരെ പോയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതിന്റെ റിസൾട്ട് എന്താ? ഏത് ഗവർണർ ചെയ്തു, ഏത് ഗവൺമെന്റ് ചെയ്തു എന്നുള്ളതല്ല. അതുകൊണ്ട് ഞാനിപ്പോ ഗവർണറെയോ ഗവൺമെന്റിനെയോ ഒന്നും പഠിക്കുന്നില്ല. അവർ തെറ്റിയതെങ്കിൽ തെറ്റി തിരുത്തണം. അപ്പൊ ഇവിടെ എന്താ, ഗവർണർ തെറ്റി തിരുത്തുന്നു. ഗവർണർ തെറ്റി തിരുത്തുന്ന തെറ്റെന്താ? അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇപ്പൊ പിണറായി വിജയനാണ് ചാൻസലർ എന്ന് വെക്കട്ടെ, അദ്ദേഹത്തിന് ചെയ്തേ പറ്റുള്ളൂ. വോയിഡ് അബിനിഷ്യോ ആയിട്ട് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് ലാൻഡ് ഓഫ് ദ ലോ എന്ന നിലയിൽ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലയ്ക്ക് ബാധകമാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തു, മാന്യമായിട്ട് ബാക്കിയുള്ള 11 വിസിമാരോടും ഒന്ന് പിരിഞ്ഞു പോകണം. അതും മാന്യതയാണ്. കാരണം അവർ തെറ്റിയതല്ല, അവര് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ഏതെങ്കിലും സ്വാധീനത്തിന്റെ അവിടുത്തെ വരെ എടുക്കുന്നു. പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷന്റെ പേരിലല്ല അവരെ പുറത്താക്കുന്നത്, എടുത്ത രീതി തെറ്റാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പാനൽ കുറിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രഗത്ഭർ വരുമായിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഗവൺമെന്റ് അന്ന് ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശത്തിന് സർക്കാർ ഗവർണറും കൂട്ടിൽ നിന്നും